അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ഈ അടുത്ത് നടന്ന ഫഹദും ഷഹീബും അതുപോലെ അജ്നസ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊല്ലത്തെ ആ യുവതി ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട അജ്നസ് അദ്ദേഹത്തെ പരിചയപ്പെടുകയും വല്ലാത്ത സ്നേഹിക്കുകയും അങ്ങനെ പരസ്പരം അവസാനം ഈ കൊല്ലത്തെ യുവതി വീടിറങ്ങിപ്പോയ ഈ ഒരു സംഭവം, ഇതിനാം വളരെ പ്രത്യേകമായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം തൻ്റെ കാമുകനാണ് എന്ന് വിചാരിച്ച് ഈ കൊല്ലത്തെ യുവതി തൻ്റെ ശരീരം മൊത്തം ഈ അജ്നസ് എന്ന ചെറുപ്പക്കാരന് നൽകി. അങ്ങനെ അവർ ഒരു ലോഡ്ജ് എടുത്ത് അവിടെ താമസം തുടങ്ങി. എന്നാൽ ഇവൻ തന്നെ സ്നേഹിച്ചിരുന്ന ഈ അജ്നസ് എന്ന മനുഷ്യൻ തൻ്റെ കൂട്ടുകാരായ ഫഹദും ഷുഐബും പലരും കൂട്ടി അവൻ അവളെ മദ്യവും നൽകി മയക്കുമരം നൽകി മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന ചെയ്തികളാണ് അവർ ചെയ്തത്. ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യം, എൻ്റെ സഹോദരിമാർ, നിങ്ങളെപ്പോലെയല്ല പുരുഷന്മാർ എന്ന് ചിന്തിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ആത്മാർത്ഥ സ്നേഹം ഒരു പുരുഷന് പോലും കിട്ടൂല. കാരണം പുരുഷന്മാർ അങ്ങനെയാണ്, അവരെന്ന് പറഞ്ഞെങ്കിൽ പുരുഷന്മാർ അവർക്ക് പിന്നെ സ്നേഹിച്ചാലൊന്ന് തുടരണം പിടിക്കണം, അങ്ങനെ അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അല്ലാതെ ഫി ഖൽബിഹി മറന്നു, അവരുടെ ഹൃദയത്തും രോഗമുണ്ട് എന്ന് ഖുർആനിലൊക്കെ കാണാൻ സാധിക്കാം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം ഇവൾ ആത്മാർത്ഥമായ എൻ്റെ ഒരു സ്നേഹിതനാണല്ലോ, എന്നെ സ്നേഹിക്കുന്ന ആളാണല്ലോ, അങ്ങനെ ആത്മാർത്ഥത്തിലാണ് സ്നേഹിച്ചത്. അവസാനം ഇങ്ങനെ ഇത് എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് നടന്ന ഒരുപാട് അന്യസമുദായത്തെ കൂടെ ഒളിച്ചുകൂടിയ നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ ഒരേ സമുദായത്തിൽപ്പെട്ട് ഉള്ളവരും ഒരുമിച്ച് പോയവർക്കും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് കഥകളിൽ ഈ അടുത്ത് നടന്ന കഥ, അതായത് തൻ്റെ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ കൊണ്ടുപോയി അല്ലേ, ഒരു മാസം അവർ ബാംഗ്ലൂരും പിന്നെ ബോംബായിൽ പോയി, പിന്നെ അവളെ ഒഴിവാക്കി വന്ന് പിന്നെ ഫോൺ സ്വിച്ച് ഓഫായി, പിന്നെ അവൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ വ്യഭിചാരത്തിൻ്റെ മാർഗം സ്വീകരിച്ചു, അവസാനം ക്യാൻസർ എന്ന മഹാമാരി അവളെ പിടിപെട്ട് അവസാനം ഗത്യന്തരമില്ലാതെ കുഞ്ഞിനെ പോറ്റാൻ പോലും സൗകര്യമില്ലാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഡോക്ടർമാരുടെ റിപ്പോർട്ട് കേട്ടപ്പോൾ ഒരു ചെറിയ പനി ബാധിച്ചപ്പോൾ ഇത് ക്യാൻസറാണ് മാരകമാണ് എന്ന് അറിഞ്ഞപ്പോൾ, എയ്ഡ്സാണ് എന്ന രോഗം അറിഞ്ഞപ്പോൾ വല്ലാത്ത അങ്ങനത്തെ ഒരുപാട് കഥകൾ കേൾക്കുന്നു. നാം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർ സ്വാർത്ഥരല്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഞാൻ സ്നേഹിച്ചവൾ, അങ്ങനെ നിങ്ങളെപ്പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു എന്നെ നല്ലോണം നോക്കി നമ്മളെ നല്ല സ്നേഹിതന്മാർ എന്ന്. ഈ ഫഹദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ടാൽ നാം അത്ഭുതപ്പെട്ടു പോകും. എത്ര വലിയ അദ്ദേഹം പറയുന്ന ചില വാക്കുകളൊക്കെ വലിയ ചിന്തകന്മാരെ പോലെ ഒരുപാട് നമുക്ക് ഇവനിങ്ങനെ ചെയ്യുമോ എന്ന് വിചാരിച്ചു പോകും. ഇവരാണെങ്കിലോ സ്നേഹിച്ച് കൊണ്ടുപോയി കൂട്ടബലാത്സംഗമാണ് നടത്തിയത്. മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്ന ഒരു രീതിയാണ് നടത്തിയത്. ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട പ്രത്യേകപ്പെട്ട കാര്യം, എൻ്റെ സഹോദരിമാർ, ഒരിക്കലും ഒരു പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആരായാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്സ് തന്നെയാണ്, ഇത് തന്നെയാണ്. പിന്നെ എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും എന്ന് പറഞ്ഞാൽ നാം പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടത് സ്നേഹിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കണം. കാരണം കൂടുതൽ നടന്ന ഒരുപാട് സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്, ഖുർആൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. മനസ്സിലായേ? അതുകൊണ്ട് നാം ഇത്ര കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് ഒരു തേലിനെ രക്ഷപ്പെടുത്തുന്നു അല്ലേ, വെള്ളത്തുനിന്ന് തേല് കടിക്കുന്നു റസൂലിനെ, റസൂൽ അതിനേക്ക് ചെയ്യുന്ന സഹായമാണ്. അതുപോലെ അത് അതിൻ്റെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. പുരുഷന്മാരായാൽ അങ്ങനെ തന്നെയാണ്, അവർക്ക് ശരീരം. പിന്നെ നാം വിശ്വസിച്ചു, നമ്മുടെ ഫോട്ടോസും പലതും അവരൊക്കെ അയച്ചു കൊടുത്തു, അവസാനം അവർ വഴിമധ്യനമ്മയെ ഉപേക്ഷിച്ച് അവർ പോകുന്ന ഒരു അവസ്ഥ എൻ്റെ സഹോദരിമാർക്ക് നല്ലോണം. കാരണം ചില വാക്കുകൾ അവർ പറയുമ്പോഴൊക്കെ നാം വിചാരിക്കൂ അവർ ആത്മാർത്ഥത്തിലാണ് പറയുന്നത്. ഒരിക്കലും ആത്മാർത്ഥത
ഞാൻ പറയട്ടെ, ലോകത്ത് ഏറ്റവും അതായത് സത്യസന്ധമായി സ്നേഹിക്കുന്ന ഒരു വർഗമുണ്ടെങ്കിൽ അത് സ്ത്രീകൾ മാത്രമാണ്. ഏറ്റവും മനോഹരമായി ചിരിക്കാനും സംസാരിക്കാനും സത്യസന്ധമായി എല്ലാ വിഷയത്തിൽ പെരുമാറാൻ പറ്റുന്ന ഒരു വർഗം അത് സ്ത്രീകൾ മാത്രമാണ്. പുരുഷന്മാരുടെ സ്നേഹം അത് വലിയ സത്യസന്ധതയോളം ആവൂല. അത് അവസാനം പിന്നെ നമ്മുടെ മനസ്സിനെ വെറുപ്പിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കണം. കാരണം നാം അന്യസമുദായത്തിൻ്റെ കൂടെ ഒളിച്ചുകൂടി കഥകൾ പറയുന്നുണ്ടോ? സ്വന്തം സമുദായത്തിലുള്ളവർ പോലും ഒളിച്ചുകൂടി ഇവരെ രക്ഷപ്പെട്ടതായി എവിടെയും ഇല്ല. കാരണം അവർ അവരുടെ സുഖം അവരുടെ വികാരമെല്ലാം തീർന്നതിന് ശേഷം അവർ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പലതുമായിരിക്കും. നിന്നെക്കുറിച്ച് പല ചിന്തകളും അവരുടെ മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങും. അത് പ്രശ്നത്തിലാണ്. നാം ഇപ്പോൾ ഒരുപാട് കണ്ട അനുഭവങ്ങൾ നോക്കുമ്പോൾ വല്ലാത്ത ദുഃഖിപ്പിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാർക്ക് അല്ലേ, തൻ്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് അത്രയും സ്നേഹം നൽകിയാൽ ഈ ഫഹദിൻ്റെ ഭാര്യ എന്തോ ഒരു സൗന്ദര്യമുള്ള ചെറിയ പിഞ്ചു മക്കളൊക്കെ ഇവനുണ്ട്. എന്നിട്ട് പോലോ ഈ സ്ത്രീയോട് അവൻ കാണിച്ച ക്രൂരത, എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത സങ്കടവും പ്രയാസമാണ്. ഇവർ മുസ്ലിമീങ്ങളല്ലേ, മുസ്ലിമീങ്ങളാണ്. എന്നിട്ട് പോലും അതവൻ ഒരു പുരുഷനാണ് എന്ന് ചിന്തിച്ചാൽ മതി. എല്ലാ പുരുഷന്മാരെ ആക്ഷേപിക്കുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആ രീതിയിൽ തന്നെ കാണണം. കാരണം കൂടുതൽ അങ്ങനെയാണ് നടക്കുന്നത്. കാരണം അവരുടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. സ്ത്രീകൾ വിചാരിക്കുന്നത് പോലെയല്ല. സ്ത്രീകൾ അവർക്കുള്ള ആ ആത്മാർത്ഥതയും അത് വല്ലാത്ത, അവർ അതേപോലെയാണ് തന്നെ പോലെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ച് തൻ്റെ ശരീരവും എല്ലാം 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 നൽകും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരിമാർ സ്നേഹിച്ച അവസാനം അവരുടെ ശാരീരികമായ ആ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിച്ച ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് കഥകൾ നാം കേട്ടവരാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ഉണർന്ന് പ്രവർത്തിക്കണം. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതാല നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.